ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പവിത്രനാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹമാണ്. ഇന്ന് പ്രലോഭനത്തെപ്പറ്റി, ടെംപ്റ്റേഷനെ പറ്റി നിങ്ങളുമായിട്ട് ദൈവവചനം പങ്കിടുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് അധികം ആളുകളെയും പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യമാണ് പ്രലോഭനം അല്ലെങ്കിൽ പരീക്ഷ. അനേകരതിൽ പെട്ട ഉഴുന്നു പോകുന്നുണ്ട്. അങ്ങനെയുള്ള അവസ്ഥയിൽ നാം എങ്ങനെയാണ് അതിൽ നിന്ന് വിമുക്തി പ്രാപിക്കുക, എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ നയിക്കേണ്ടതെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രലോഭനത്തിൽ പെടാതിരിക്കാൻ സൂക്ഷിക്കുക. പ്രലോഭനമുണ്ട് ഈ ലോകത്തിൽ, എങ്കിലും പ്രലോഭനത്തിൽ പെടാതിരിക്കാൻ സൂക്ഷിക്കുക. അതിന് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. മത്തായിയുടെ സുവിശേഷം 6:13 പറയുന്നു, ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണം. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ പിതാവെ, ഞങ്ങളെ ഈ ഭൂലോകത്ത് അങ്ങ് ആക്കിയിരിക്കുന്നു. ഞങ്ങളിവിടെ ആയിരിക്കുന്ന നാളുകൾ എത്രയെന്ന് അവിടുന്ന് മാത്രം അറിയും. ഞങ്ങളുടെ ബലഹീനതകളെ അവിടുന്ന് അറിയും. ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. ഇഹത്തിൽ ജീവിക്കുമ്പോൾ അങ്ങയിൽ ആശ്രയം വെച്ച് മാത്രം ജീവിപ്പാൻ, പ്രലോഭനത്തിൽ പെടാതെ ഏകാഗ്ര ഹൃദയത്തോട് അങ്ങയെ സ്തുതിച്ചും വന്ദിച്ചും മഹത്തീകരിച്ചുമുണ്ട്. ഞങ്ങളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളൊക്കെയും ആത്മാർത്ഥതയോടും വിശ്വസ്തതയോടും ചെയ്യുവാൻ തക്കോളം അടികൾക്ക് പ്രാപ്തി നൽകണം. തിരുവചനത്തെ ധ്യാനിക്കുമ്പോൾ അത് ഞങ്ങൾക്ക് ഗുണകരമായി തീർന്ന് ഞങ്ങളെ നേർപാതയിൽ നടത്തുവാനിടയാകണം. അടിയങ്ങൾ പ്രാർത്ഥന കേട്ടതിന് ആ സ്തോത്രം യേശുവിൻ്റെ വിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ. പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് വിടുവിക്കുന്നതിനായിട്ട് കർത്തൃ പ്രാർത്ഥനയിൽ യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മത്തായി സുവിശേഷം 26:41, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്ന് ഇരുന്ന് പ്രാർത്ഥിപ്പിൻ. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ. കിതാബ് പറഞ്ഞ ഒരു വാക്കാണ്. പരീക്ഷയിൽ അകപ്പെടാതിരിക്കണമെങ്കിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ആത്മാവ് ഒരുക്കമുള്ളതായിരിക്കണം. ജഡം ബലഹീനമാണെങ്കിലും ഒരുക്കമുള്ളവരായിട്ട് എപ്പോഴും ആയിരിക്കണം. സാത്താൻ തൻ്റെ ശത്രുതയ്ക്കും ദുഷ്ടമായ ആഗ്രഹങ്ങൾക്കും വേണ്ടി വിശ്വാസികളെ ലക്ഷ്യമാക്കുന്നുണ്ട്. അതുകൊണ്ട് അവൻ്റെ പദ്ധതികളിൽ നിന്നും സാത്താൻ ശക്തിയിൽ നിന്നുമുള്ള വിടുതലിനായിട്ട് ദൈവശക്തി പ്രാപിപ്പാൻ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുവാൻ നാം എപ്പോഴും ഉത്സുകരായിരിക്കണം. തിരുവചനം ആയതിനാൽ നമ്മെ ഉത്ബോധിപ്പിക്കുന്നത് മടുക്കാതെ പ്രാർത്ഥിക്കണമെന്ന്. ലൂക്കോസിൻ്റെ സുവിശേഷം 18:1, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. ദൈവിഷ്ടം തങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റുന്നതിന് തുടർമാനമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് യേശു തൻ്റെ അനുയായികളെക്കുറിച്ച് എപ്പോഴും നിഷ്കർഷിച്ചിരുന്നു. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാനും സ്തോത്രത്തോട് ജാഗരിപ്പാനും തിരുവചനം നമ്മെ പ്രബോധിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. കൊലോസ്യലോകനം 4:2 പറയുന്നു, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പീൻ. ലൂക്കോസ് 22:31 നാം വായിക്കുന്നു, ശീമോനെ ശീമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. പത്രോസിനെ സംബന്ധിച്ച് യേശുവിൻ്റെ വാക്കുകൾ രണ്ട് പ്രധാന സത്യങ്ങളെ വ്യക്തമാക്കുകയാണ്. ഒന്ന്, സാത്താൻ നമ്മെ പരീക്ഷിക്കേണ്ടതിന് ദൈവം അനുവദിക്കുന്നത് ചില പരിമിതികളോടും ദൈവത്തിൻ്റെ അനുവാദത്തോടും കൂടി മാത്രമാണ്. നാം ഇയ്യോബിൻ്റെ ജീവിതത്തിൽ നിന്നും അത് മനസ്സിലാക്കുവാൻ സാധിക്കും. സാത്താൻ ഇഷ്ടമുള്ളത് ദൈവജനത്തോട് ചെയ്യത്തക്കവണ്ണം അവന് സ്വാതന്ത്ര്യമില്ല. രണ്ടാമതായിട്ട്, തൻ്റെ ജനത്തിൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ യേശു പ്രാർത്ഥിക്കുന്നു. ഇബ്രായലേഖനൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, യേശു നമ്മൾക്കായി പക്ഷവാദം ചെയ്യുന്നു. ഇബ്രായലേഖനം 7:25 പറയുന്നു, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകും. നമ്മുടെ എല്ലാവിധ പരീക്ഷകളിലും പോക്കുവഴി ഉണ്ടാക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 10:13, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ, നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴി ഉണ്ടാക്കും. സത്യമാണ്. എങ്കിലും ഒരു വ്യക്തി ദൈവകൃപ നിരസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ പക്ഷവാദം അങ്ങനെയുള്ള വ്യക്തിക്ക് ഗുണം ചെയ്യുകയില്ല.
കാരണം അവൻ സ്വയം ദൈവത്തിൻ്റെ കൃപയെ നിരസിച്ചു എന്നതാണ്. ഞാൻ നല്ല പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ എന്ന് പൗലോസ് പറയുന്നു. മത്തായി 4:1 പറയും, നാം വായിക്കുന്നു, യേശു ക്രിസ്തുവിനെ പരീക്ഷിപ്പാനായിട്ട് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തിയെന്ന്. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തിയെന്നാണ് ഞാൻ അവിടെ വായിക്കുന്നത്. യേശു ക്രിസ്തു മരുഭൂമിയിൽ വെച്ച് സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടത് ദൈവഹിതത്തിൻ്റെ സമ്പൂർണമായ അനുസരണത്തിൻ്റെ പാതയിൽ നിന്നും യേശുവിനെ വ്യതിചലിപ്പിക്കാൻ ഉള്ള സാത്താൻ്റെ ശ്രമമായിരുന്നു. സാത്താൻ്റെ ആഗ്രഹങ്ങളെക്കാളും ദൈവവചനത്തിൻ്റെ അധികാരത്തിൽ കീഴിൽ യേശു തന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നത് നമ്മൾക്ക് തുടർന്നുള്ള വേദഭാഗങ്ങളിൽ നിന്നും ഗ്രഹിക്കുവാൻ സാധിക്കും. ആ ഭാഗം നാം വായിക്കുമെങ്കിൽ ഇതിൽ നിന്നും വിശ്വാസികൾ എന്ന നിലയിൽ മുഖ്യമായി നാം മനസ്സിലാക്കേണ്ട സത്യം, പരിശുദ്ധാത്മാവിനെ കൂടാതെയും ദൈവവചനത്തിൻ്റെ ഉചിതമായ ഉപയോഗം കൂടാതെയും വിശ്വാസികൾക്ക് പാപത്തെയും അതിൻ്റെ പ്രലോഭനങ്ങളെയും അഥവാ പരീക്ഷയും മോഹത്തിൻ്റെ വശീകരണത്തെയും ജയിക്കുവാൻ സാധ്യമല്ല. നാം എങ്ങനെ പ്രലോഭനത്തിൻ്റെ വശ്യതയിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ സാധിക്കും? ഇതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് യോസഫിൻ്റെ ജീവിതം. നാം 39:7-10 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും അത് മനസ്സിലാക്കും. യോസഫ് എങ്ങനെ പ്രലോഭനങ്ങൾ ഉളവാക്കുന്ന സാഹചര്യത്തിൽ നിന്നും എങ്ങനെ ഒഴിഞ്ഞു മാറി, അതിന് യഥാർത്ഥ കാരണം എന്തായിരുന്നു എന്ന് നാം വായിക്കുന്നത്. യോസഫ് കോമളനും മനോഹരരൂപിയും ആയിരുന്നതുകൊണ്ട് യജമാനൻ്റെ ഭാര്യ ജോസഫിന്മേൽ കണ്ണുപതിച്ചു. എന്നോടുകൂടെ ശയിക്ക എന്ന് പറഞ്ഞു. അവൻ അതിനെ സമ്മതിക്കാതെ യജമാനൻ്റെ ഭാര്യയോട്, ഇതാ വീട്ടിൽ എൻ്റെ കൈവശമുള്ള യാതൊന്നും എൻ്റെ യജമാനൻ അറിയുന്നില്ല, തനിക്കുള്ളതൊക്കെയും എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു, ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനില്ല, നീ അവൻ്റെ ഭാര്യയാകയാൽ നിന്നെയല്ലാതെ മറ്റ് യാതൊന്നും അവനെനിക്ക് വിരോധിച്ചിട്ടുമില്ല, അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. ഇതാണ് കാര്യം. അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. അവൾ ദിനം പ്രതിയും യോസഫിനോട് പറഞ്ഞിട്ടും അവളോട് കൂടെ ശയിപ്പാനോ അവളുടെ അരികെ ഇരിപ്പാനോ അവൻ അവളെ അനുസരിച്ചില്ല. ഇവിടെ ജോസഫ് പറയുന്നത് ദൈവത്തോടെ പാപം ചെയ്യുന്നത് എങ്ങനെയാണ്? വിവാഹത്തിൻ്റെ പരിഭാവനതയ്ക്ക് വിപരീതമായുള്ള പാപം, അതായത് വ്യഭിചാരം ഉൾപ്പെടെയുള്ള എല്ലാ പാപവും അടിസ്ഥാനപരമായി ദൈവത്തിന് വിരോധമായുള്ള പാപമാണ്. ഇന്ന് അനേകർ അങ്ങനെയുള്ള മോഹവലയത്തിൽ പെടുകയാണ്. മറ്റൊന്നിനെ കാംക്ഷിച്ച് യാതൊരു വിധമായ മാനസികമായ ചിന്താഗതികളിൽപ്പെട്ട് അതിൽ നിന്ന് പശ്ചാത്തപിക്കുകയോ അങ്ങനെയുള്ള തെറ്റായ വഴിയിലേക്ക് പോകുന്നതിനെ തൻ്റെ ഉള്ളങ്ങളിൽ ശരിയെന്ന് മാത്രം കരുതി കഴിക്കുന്ന അനേകരുണ്ട്. അതിനാൽ മോഹവലയത്തിൽ പെടാതിരിക്കാൻ നാം ജാഗ്രത ഉള്ളവരായിരിക്കും. മോഹവലയത്തിൽ പെടാതിരിക്കുക എന്ന പാഠം നമ്മെ തിരുവചനത്തിൽ പഠിപ്പിക്കുന്നത് ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിലൂടെയാണ്. തിരുവചനത്തിൽ പറയുന്നത് ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്നു എന്നാണ്. 1 ശമൂവേൽ 13:14 നാം വായിക്കുമ്പോൾ, ഇപ്പോഴോ നിൻ്റെ രാജ്യത്വം നിലനിൽക്കയില്ല, ശൗലിനോട് പറയുന്നതാണ്, യഹോവ നിന്നോട് കൽപ്പിച്ചതിനെ നീ പ്രമാണിക്കായതുകൊണ്ട് തനിക്ക് ബോധിച്ച ഒരു പുരുഷനെ യഹോവ അന്വേഷിച്ചിട്ടുണ്ട്, ദാവീദിനെ അന്വേഷിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അവനെ യഹോവ തൻ്റെ ജനത്തിന് പ്രഭുവായി നിയമിച്ചിരിക്കുന്നു. എന്നാൽ ദാവീദ്, ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള മനുഷ്യൻ ആയ ദാവീദ് മോഹവലയത്തിൽ അകപ്പെട്ട പാപം ചെയ്തു എന്ന് നാം വായിക്കുന്നുണ്ട്. 2 ശമൂവേൽ 11:2-5 വരെയുള്ള വാക്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഒരു നാൾ സന്ധ്യയാകാറായ സമയത്ത് ദാവീദ് മെത്തയിൽ നിന്ന് എഴുന്നേറ്റ് രാജധാനിയുടെ മാളികയിൽ ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് മാളികയിൽ നിന്ന് കണ്ടു. ആ സ്ത്രീ അതിസുന്ദരിയായിരുന്നു. ദാവീദ് ആളയച്ച് ആ സ്ത്രീയെപ്പറ്റി അന്വേഷിച്ചു. അവൾ ഏലിയാമിൻ്റെ മകളും ഹിത്യനായ ഊരിയാവിൻ്റെ ഭാര്യയുമായ ബത്ത്ശേബ എന്നറിയും. ദാവീദ് ദൂതന്മാരെ അയച്ചു അവളെ വരുത്തി. അവൾ അവൻ്റെ അടുക്കൽ വന്നു.
അവൾക്ക് ഹൃദയശുദ്ധി വന്നിരുന്നതുകൊണ്ട് അവൻ അവളോടുകൂടെ ശയിച്ചു. അവൾ തൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ആ സ്ത്രീ ഗർഭം ധരിച്ച് താൻ ഗർഭിണി ആയിരിക്കുന്നു എന്ന് പറഞ്ഞ് എന്ന് ദാവീദിന് വർത്തമാനം അയച്ചു. ഊരിയാവിനെ കൊല്ലുകയും അവൻ്റെ ഭാര്യയെ സ്വന്തമാക്കുകയും ചെയ്തതിനാൽ ദാവീദ് ദൈവത്തെയും ദൈവവചനത്തെയും തിരസ്കരിച്ചു കളഞ്ഞു. ഈ സമയത്ത് ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനല്ലാതായി തീർന്നു. കൃപയിൽ നിന്ന് ദാവീദിൻ്റെ വീഴ്ച എല്ലാ വിശ്വാസികൾക്കും ഒരു മുന്നറിയിപ്പാണ്. ഓർക്കുക, നാം വിചാരിക്കരുത് എല്ലാം ഗ്രാൻഡഡ് എന്ന്. ആയതിനാൽ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നിൽക്കുന്നു എന്ന് തോന്നുന്നവർ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. 1 കൊരിന്ത്യർ 10:12. അതുകൊണ്ട് അർപ്പൻ, നീ അഹങ്കരിക്കരുത്, നിഗളിക്കരുത്. ഞാൻ വിശ്വാസിയെന്ന് നിഗളിച്ച് എന്ത് ചെയ്യുവാൻ തുനിയരുത്. വളരെ വ്യക്തതയോടാണ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത് നാം എങ്ങനെയായിരിക്കണം. സ്വന്തം മോഹത്താൽ പ്രലോഭനങ്ങളിൽ പെടുന്നു. ഇതിനെ അതിജീവിപ്പാൻ സർവശക്തനായ ദൈവത്തിൽ മനസ്സ് കേന്ദ്രീകരിക്കും. തിരുവചനം ധ്യാനിക്കുകയും അത് സ്വന്തം ജീവിതത്തിൽ നല്ല ഫലം പുറപ്പെടുവിപ്പാൻ ഇടയാകുകയും ചെയ്യുക. യാക്കോവിൻ്റെ ലേഖനം 1:13-15 വാക്യങ്ങളിൽ നാം പരീക്ഷിക്കപ്പെടുവാനുള്ള സാഹചര്യത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അതിപ്രകാരമാണ്, പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നുവെന്ന് ആരും പറയരുത്. ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകും. താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ദൈവം ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകും. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം ഉഴുത്തിട്ട് മരണത്തെ പൊറുന്നു. സ്വയമായി പാപം ചെയ്യുന്ന ഒരു വ്യക്തിക്കും ദൈവത്തെ പഴി പറഞ്ഞ് അതിൻ്റെ ഭവിഷ്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ സാധ്യമല്ല. നമ്മുടെ വിശ്വാസത്തെ ബലപ്പെടുത്തുവാനാണ് ദൈവം നമ്മെ പരീക്ഷയിലൂടെ കടത്തിവിടുന്നത്. ജോസഫിൻ്റെ ജീവിതം നാം ഇതിന് മുൻപ് മനസ്സിലാക്കി. അല്ലാതെ നമ്മെ പാപത്തിലേക്ക് നയിക്കുവാനായിട്ടില്ല. ഇഹത്തിൽ നാം ആയിരിക്കുമ്പോൾ നാം പല വിധത്തിലുള്ള മോഹമുളവാക്കുന്ന സാഹചര്യത്തിലൂടെ അനുദിനം കടന്നു പോകേണ്ടതായി വരും. പക്ഷേ അതിൽ അകൃഷ്ടരായി ഒരു ദൈവ പൈതൽ ഒരിക്കലും അതിന് അടിമയാകുകയില്ല. അവയെ ഒഴിഞ്ഞു മാറി അവർ മുന്നോട്ട് പോകും. ആയതിനാൽ ഒന്ന് മനസ്സിൽ കരുതിക്കൊള്ളുക, ദൈവം ആരെയും പരീക്ഷിക്കുന്നവനല്ല, പരിരക്ഷിക്കുന്ന ദൈവമാണ്. ദൈവം ആരെയും പരീക്ഷിക്കുന്നവനല്ല, പിന്നെയോ പരിരക്ഷിക്കുന്ന, പ്രൊട്ടക്റ്റിംഗ്, പരിരക്ഷിക്കുന്ന ദൈവമാണ് എന്ന് ദൈവത്തിൻ്റെ സ്വഭാവം തന്നെ വെളിപ്പെടുത്തും. 2 തെസ്സലോനിക്കർ 3:3, കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. സങ്കീർത്തനം 46:1 പറയുന്നു, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകും. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ഇതാണ് ദൈവം. ആവർത്തന പുസ്തകം 31:6 പറയുന്നു, ബലവും ധൈര്യമുള്ളവരായിരിക്കീൻ, അവരെ പേടിക്കരുത്, ഭ്രമിക്കുകയുമരുത്. നിന്റെ ദൈവമായ യഹോവ തന്നെ നിന്നോട് കൂടെ പോരുന്നു. അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. നമ്മുടെ ആന്തരിക ആഗ്രഹങ്ങളിൽ നിന്നും അഭിലാഷങ്ങളിൽ നിന്നുമാണ് പരീക്ഷ ഉളവാകുന്നത്. അതിൻ്റെ ഉദാഹരണമാണ് യേശു മുൻകണ്ട് പറഞ്ഞത് മത്തായി 15:19 എങ്ങനെയെന്നാൽ, ദുർചിന്ത, കുലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരും. ദുരാഗ്രഹങ്ങളെ പരിശുദ്ധാത്മാവിനാൽ എതിർക്കാതിരുന്നാൽ അത് പാപത്തിലേക്കും ആത്മീയ മരണത്തിലേയും വ്യക്തിയെ നയിക്കും. യാക്കോബ് ലേഖനത്തിൽ 1:14-15 വായിച്ചു, ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുന്നതിനാലാകും. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം ഉഴുത്തിട്ട് മരണത്തെ പ്രവർത്തും. റോമാലേഖനം 6:23 പറയുന്നു, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. ആയതിനാൽ യേശു ക്രിസ്തുവിലൂടെ നാം പ്രാപിച്ചിരിക്കുന്ന കൃപാദാനം എപ്പോഴും ഓർത്തുകൊണ്ട് നല്ല പോർവൊരുതി പാപത്തിൻ്റെ സകലവിധമായ മോഹവലയത്തിൽ ഒഴിഞ്ഞു മാറുവാൻ ജാഗരൂകരായിരിക്കുക. അതിനെ വരാമാകുന്ന പ്രശ്നങ്ങളെ മുൻകണ്ടറിയുവാൻ കഴിയുന്ന മനസ്സാന്നിധ്യം ആവശ്യമാണ്. പെട്ടുപോയി എന്ന് പിന്നീട് വിഷമിക്കുവാൻ ഇടവരാതെ ഉണർവോടുകൂടി കഴിയുക. ധനത്തിൽ ആശ്രയിക്കുന്നവർ, ലോകമോഹത്തിൽ ആശ്രയിക്കുന്നവർ ഒരിക്കലും ഓർക്കാറില്ല ഇവയെല്ലാം ഒരു നിമിഷം കൊണ്ട് കൈവിട്ടു പോകുമെന്ന്.
ഒന്നും തന്നെ കൂടെ വരികയില്ല. ഇത് ലോകക്കാരുടെ സ്തുതിയാണ്. എന്നാൽ ദൈവവിശ്വാസികൾ ഇഹലോകവാസത്തിൽ ലോകമോഹവലയത്തിൽ പെടാതിരിക്കാൻ ജാഗ്രതയുള്ളവരായിരിക്കും. അവർ ഉള്ളത് മതിയെന്ന് തീരുമാനിച്ച് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തി ഉള്ളവരായിട്ട്, നീതിയുള്ളവരായിട്ട്, സ്നേഹം, സന്തോഷം, സമാധാനം, നിഷ്കളങ്കത, നിർമ്മലത, പരിശുദ്ധി എന്നിവ ജീവിതത്തിൽ ഉൾക്കൊണ്ട് നിത്യപ്രത്യാശയോടുകൂടി ജീവിതം നയിപ്പാൻ്റെ കോണം സാധ്യമാകുന്നവരുമായിരിക്കും. ഇത് പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം നമ്മൾ വയനാട്ടിൽ കണ്ട സ്തുതിയെപ്പറ്റി ഓർക്കുക. പല മോഹങ്ങളിൽ, പല ജീവിതചര്യയിലൂടെ കടന്നുപോയ വ്യക്തി ജീവിതങ്ങൾ ഒരു നിമിഷം കൊണ്ട് സർവം നഷ്ടപ്പെട്ടവരായിത്തീർന്നു. സഹോദരങ്ങളെ, ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത് ദൈവഹിതത്തെ മാനിച്ച്, ദൈവത്തെ അനുസരിച്ച് ഇഹത്തിലെ അല്പകാലം ജീവിക്കാനാണ്. നാം ഐഹ്യരല്ല എന്ന് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ടാകും. നിങ്ങൾ ലോകത്തെ ജയിക്കുന്നവരാകണം. കർത്താവ് ലോകത്തെ ജയിച്ചു. ആയതിനാൽ കർത്താവിൽ ആശ്രയം വയ്ക്കുന്ന വ്യക്തി ജീവിതങ്ങൾ, ക്രിസ്തുവെ സ്വന്തം രക്ഷിതാവായി ഉൾക്കൊണ്ട വ്യക്തി ജീവിതങ്ങൾ, അവരും ലോകത്തെ ജയിക്കണം. ആ കർത്താവിനോട് അനുധാവനം ചെയ്തുകൊണ്ട്, കർത്താവിലായിക്കൊണ്ട് സ്വന്തം ജീവിതം നന്മയിലേക്ക് നയിക്കണം. പ്രലോഭനങ്ങളിൽ പെടരുത്. നിങ്ങളൊരു വലിയ മാളിൽ ചെന്നാൽ അനേക വസ്തുവകകൾ അവിടെ കാണാം. എല്ലാം നിങ്ങൾക്ക് ആവശ്യമില്ല. എന്നാൽ പലരും പലതും എടുക്കാറുണ്ട്. ഞാൻ പലപ്പോഴും മാളിൽ കഴിയുമ്പോൾ ചിന്തിക്കാറുണ്ട്, ഒരു ഓണിൽ നിന്ന് ഈ കാണുന്ന വസ്തു മുഴുവൻ എനിക്ക് ആവശ്യമില്ല, ചിലതൊക്കെ എൻ്റെ ജീവിതത്തിന് ആവശ്യമാണ്, ഞാനത് മാത്രം എടുത്ത്, അത് വളരെ ചുരുക്കമായിട്ടുള്ളൂ. അന്നേരം ചിന്തിക്കാറുണ്ട്, ഈ മറ്റുള്ളതൊക്കെ ആരെടുക്കും? എന്തിനിത്ര മാത്രം വെറൈറ്റീസാണ്? നമുക്കറിയാം, ഫെയർ ആൻഡ് ലവ്ലി എടുക്കുന്നവരൊരുപാടാണ്, ടണ്ണ് കണക്കിനാണ് കൊണ്ടുപോകുന്നത്. ആരും ഫെയർ ആയിട്ടില്ല അത് തേച്ചിട്ട്, ആർക്കും ഒരു ഗുണവും ചെയ്യാറില്ല. പക്ഷേ എങ്കിലും വീണ്ടും വീണ്ടും അവരത് എടുത്തുകൊണ്ട് പോകും. അവരുടെ ചിന്ത, ഒരു ദിവസം അവർ ഫെയറായിത്തീരുമെന്ന്. പക്ഷേ അവരറിയുന്നില്ല, ഓരോ ദിവസം കഴിയുന്തോറും ശരീരത്തിൻ്റെ സ്ഥിതിക്ക് മാറ്റമുണ്ടാകും. തൊലിയൊക്കെ ചുക്കിച്ചുളിഞ്ഞ് മാറ്റപ്പെടുമെന്ന് അവർക്കത് വിശ്വസിക്കാൻ സാധിക്കുമല്ല. ഒരു ദിവസം ആ കല്ലറയിലേക്ക് പോവുകയും ചെയ്യും, അവരറിയാതെ തന്നെ. ആ നിമിഷം അവരറിയുന്നില്ല. അതുകൊണ്ടാണ് നാം ജീവിച്ചിരിക്കുമ്പോൾ കർത്താവിലായിരിക്കുകയും കർത്തൃഹിതമനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുകയും മറ്റുള്ളവരെ സ്നേഹിക്കുകയും മറ്റുള്ളവരെ കരുതുകയും മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്യുകയും നിഷ്കളങ്കരായിട്ട് നിർമ്മലരായിട്ടിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥനയിലുട്ടിരിപ്പിൻ. നിങ്ങളെ പ്രലോഭനത്തിൽ പെടുവാൻ അനുവദിക്കുകയില്ല. നിങ്ങളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവവചനം കേൾക്കുക തന്നെ അല്ലാതെ ഉൾക്കൊള്ളുകയും തങ്ങളുടെ ജീവിതത്തിൽ ചിന്തിച്ച് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യണം. ഒരാൾ കേട്ടതുകൊണ്ടായില്ല, പലരും വചനം നോക്കിയിട്ട് പെട്ടെന്ന് വിടും, അങ്ങനല്ല. മറ്റുള്ളവരിലേക്ക് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നുവെങ്കിൽ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക. നിങ്ങളുടെ സഹോദരികൾ, നിങ്ങളുടെ ബന്ധുമിത്രാദികൾ, നിങ്ങളുടെ ചർച്ചക്കാർ, ഇതൊക്കെ ദൈവവചനം ഓരോ വ്യക്തികളെയും വ്യതിയാനപ്പെടുത്തുവാനാണ്. മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക്, അനുതാപത്തിൻ്റെ അനുഭവത്തിലേക്ക്, ഈ ലോകത്തിൽപ്പെട്ട് പട്ടുപോകുന്നതിനല്ല. ഒരനന്തമായ രാജ്യമുണ്ട്, ആ ദൈവരാജ്യത്തിലേക്ക് നിങ്ങൾ കടക്കുവാൻ്റെ കോണം നിങ്ങളെ അർഹരാക്കി തീർക്കണം. അതായിരിക്കണം ദൈവവചനത്തെ ഉൾക്കൊള്ളുക, അത് സ്വീകരിക്കുക. നിങ്ങളുടെ ധനമോ സമ്പത്തോ ഒന്നും ദൈവത്തിന് ആവശ്യമില്ല. ദൈവത്തിന് വേണ്ടത് നിങ്ങളുടെ ആത്മാവിനെയാണ്. നിഷ്കളങ്കമായ, നിർമ്മലമായ, ദൈവത്തെ അനുസരിക്കുന്ന, ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവഹിതത്തെ മാനിക്കുന്ന വ്യക്തിജീവിതങ്ങളെയാണ്. നിങ്ങളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വരും കാലങ്ങളിൽ വരും തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കട്ടെ.